കോവിഡ് ചികിത്സയ്ക്ക് അമിത നിരക്ക് ഈടാക്കിയെന്ന ഒരു പരാതി കാസർഗോഡ് നിന്ന് വരുന്നുണ്ട്. കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിക്കെതിരെയാണ് പരാതി. 4 ദിവസത്തെ ചികിത്സയ്ക്ക് 50,000 രൂപ ഈടാക്കിയെന്നാണ് പരാതി. ഭർത്താവിന്റെ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് കാഞ്ഞങ്ങാട് സഞ്ജീവനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്ത മോൾക്കും ഇതേപോലെ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് രാത്രി തന്നെ ഞാൻ മകളെയും ആശുപത്രിയിൽ അച്ഛനുണ്ടായിരുന്ന അതേ ആശുപത്രിയിൽ തന്നെ മോളെ അഡ്മിറ്റ് ആക്കി. അതിനുശേഷം ഒരു ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഭർത്താവിനെ ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് കണ്ണൂർ കൊഴിലി ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നെ മോള് 2 ദിവസം കൂടെ സഞ്ജീവനിൽ തന്നെ അഡ്മിറ്റ് ആയിരുന്നു. 4 ദിവസം അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ മോൾക്ക് ആശുപത്രി ബില്ലായത് 50,000 രൂപ. 48,250 രൂപ ബില്ലടക്കേണ്ടി വന്നു. ഭർത്താവും കൂടി ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത ഈ സാഹചര്യത്തിൽ ഭർത്താവിൻ്റെ വീട്ടുകാരും അത് ചേട്ടനും അവരുടെ സഹോദരങ്ങളെല്ലാവരും കൂടിയാണ് ആശുപത്രി ബില്ല് അടച്ചത്. വിവരങ്ങളുമായി ബിജീഷ് ഗോവിന്ദനുണ്ട് കാസർഗോഡ് നിന്ന്. ബിജീഷ്, 50,200 രൂപയുടെ ബില്ല്, അത് വിവാദമായപ്പോൾ ICU സംവിധാനം അടക്കം ഉപയോഗപ്പെടുത്തിയെന്ന് പറയുന്നു. PPE കിറ്റിന് മാത്രം 19,000 രൂപയാണ് ബില്ലിൽ കാണാൻ സാധിച്ചത്. 4 ദിവസത്തേക്ക് എങ്ങനെയാണ് ഇത്തരത്തിലൊരു ബില്ലുണ്ടാക്കാൻ ഈ ആശുപത്രിക്ക് കഴിയുന്നത്? ാണ് സർക്കാർ ഇതിനകത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനം പ്രഖ്യാപിച്ചതിന് ശേഷവും കേരളത്തിലുള്ള സ്വകാര്യ ആശുപത്രികളിൽ നടക്കുന്ന തീവെട്ടിക്കുള്ള അതിന്റെ ഒരു ഉദാഹരണം ഇതെന്ന് നമുക്ക് പറയാം. കാഞ്ഞങ്ങാടുള്ള സഞ്ജീവനി എന്ന് പറയുന്ന സ്വകാര്യ ആശുപത്രിയിൽ ഈ മാസം 11-ാം തീയതിയാണ് ഈ പറയുന്ന പെൺകുട്ടി അഡ്മിറ്റ് ആകുന്നത് കോവിഡ് ബാധിച്ച്. അത് കഴിഞ്ഞ് 14-ാം തീയതി ഇന്നലെ വൈകിട്ടോടുകൂടി ഡിസ്ചാർജ് ആവുകയാണ് ചെയ്തത്. ഈ ഘട്ടത്തിൽ നൽകിയ ബില്ലെ സംബന്ധിച്ചാണ് ഇപ്പോൾ ആറ്റവും ഉയർന്നിരിക്കുന്നത്. 4 ദിവസത്തെ ചികിത്സയുമായി ബന്ധപ്പെട്ട് 50,200 രൂപയുടെ ബില്ലാണ് നൽകിയത്. പക്ഷേ കുട്ടിയുടെ ബന്ധുക്കൾ ഇത് സംബന്ധിച്ചിട്ടുള്ള ആക്ഷേപം ഉന്നയിച്ച ഘട്ടത്തിൽ 2,000 രൂപ കുറച്ച് 48,200 രൂപ ഇവരുടെ കയ്യിൽ നിന്ന് ആശുപത്രി അധികൃതർ ഈടാക്കുകയും ചെയ്തു. പക്ഷേ നൽകിയിരിക്കുന്ന ബില്ലിന്റെ അകത്ത് PPE കിറ്റിന് 19,000 എന്ന് മാത്രമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ബാക്കിയുള്ള ഇനങ്ങൾ ഏതൊക്കെ എന്ന് കൃത്യമായി അതിനകത്ത് പറയുന്നില്ല. ടോട്ടൽ ബില്ല് 50,200 രൂപയായി. അതിനകത്ത് 48,200 രൂപ ആശുപത്രിയിൽ അടച്ചതിന് ശേഷം മാത്രമാണ് കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യാൻ അനുവദിച്ചത്. ഇത് സംബന്ധിച്ച് കുട്ടിയുടെ ഒരു ബന്ധു ആണ് ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് ഇത് സംബന്ധിച്ച് ഒരു പരാതി ഉന്നയിച്ചത്. അതിനുശേഷം ബന്ധപ്പെട്ട ഘട്ടത്തിലാണ് കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു ആശുപത്രിയിൽ നേരിടേണ്ടി വന്ന അനുഭവം സംബന്ധിച്ചിട്ടുള്ള വിശദീകരണം ഉണ്ടായത്. ICU ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയെന്ന ആശുപത്രി അധികൃതർ പിന്നീട് കുട്ടിയുടെ അടുത്ത് പറഞ്ഞു. പക്ഷേ കുട്ടി പറയുന്നത് അത്തരത്തിലുള്ള ഒരു സംവിധാനവും തനിക്ക് ആശുപത്രിയിൽ ലഭ്യമായിട്ടില്ല എന്നാണ്. ബിജീഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്. കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് 4 ദിവസത്തേക്ക് 50,000 മുകളിൽ കോവിഡ് ചികിത്സയ്ക്ക് ബില്ല് ഈടാക്കിയത്.